കൊല്ലനാണ ഭൈ. ഇനി അവൾ ജീവിക്കണ്ട സ്റ്റീഫ. ജീവിക്കണ്ട, അതാ ഞാനും പറയുന്നത്. പക്ഷേ അവളെ കൊന്നതിന്റെ പേരില് ബായി ജയിലിൽ പോരുത്. ആ തോക്കിങ്ങ ഞാൻ കൊല്ല. അവളെ എന്റെ കുടുംബം എന്തായാലും ബായി നോക്കുന്നുണ്ടല്ലോ. ഞാൻ അകത്തു പോയാലും അവർക്ക് യാതൊരു കുഴപ്പവും വരില്ല. ബായി ധൈര്യ അടി, തോക്കന്റെ ഇതാ. ഈ സ്റ്റീഫൻ പറഞ്ഞാ പറഞ്ഞതാ. ആരും തോക്കുമായിട്ട് എവിടെയും പോകുന്നില്ല കേട്ടല്ലോ. പോകുമക്കില്ലേ, ഇനി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. കേൾക്കണം, ഞാൻ പറയുന്നത് കേട്ടിട്ട് പൊക്കോ എവിടെ വേണമെങ്കിലും. എനിക്കൊന്നും കേൾക്കണ്ട ബായ്. ഞാൻ പറഞ്ഞില്ലേ കൊല്ലണമെങ്കിൽ അതെന്നെ ഏൽപ്പിക്ക്. ബായ് പോണ്ട. ആരും പോകുന്നില്ല, അത് ഞാനൊന്ന് പറയട്ടെ, അത് കേൾക്ക്. എന്ത് കേൾക്കാനാ? ചെന്ന് അവളെ കൊന്നു തള്ളിയ കാശ് തിരിച്ചു കിട്ടും നിനക്ക്. വേണ്ട, എനിക്ക് കാശ് വേണ്ട. അവളുടെ ജീവൻ എടുത്താ മതി. കൊല്ലുന്നത് എന്തിനാ? അവള് നരകിച്ച് ജീവിച്ചാ പോരെ. ഇതൊക്കെ ഞാനേ ഒരുപാട് തവണ കേട്ടതാ, ഒന്നും നടക്കില്ല. അവൾ ഇതുപോലെ തന്നെ എന്നെ ദ്രോഹിച്ചോണ്ടേയിരിക്കും. ഇല്ല, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. കൊന്ന ഒറ്റ വേദന കൊണ്ട് തീരും. അങ്ങനെ തീർക്കാനുള്ളതല്ല അവളുടെ ജീവൻ. നരകിക്കണം. ഇപ്പോഴത്തെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലായി തെണ്ടി നടക്കണം അവള്. ഞാൻ കാണിച്ചു തരാം അത്. സജിത്ത്, 1.5 കോടി രൂപയ്ക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കരുത്. വെറുതെ എന്തിനൊരു ജീവപര്യന്തം വാങ്ങിച്ചു കൂട്ടുന്നെ? ഓർക്കണം, ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷമോ 14 വർഷമോ ആവണമെന്നില്ല. ജീവിതാന്ത്യം വരെ എന്നും അതിനൊരു അർത്ഥമുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? 1.5 കോടി ഞാൻ കളയാം, പക്ഷേ ഈ ചതി ഞാൻ വെച്ചുറപ്പിക്കില്ല. നീ എന്ത് ചെയ്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കൊല്ലരുത്, കൊലപാതകയാവരുത്. ഒരു ദിവസത്തെ പലതവണ വേഷം മാറുമല്ലേ? വേഷം മാറാറുണ്ട്, എന്ന് വെച്ച് വേഷം കെട്ടലുകളൊന്നും സമ്മതിക്കാറില്ല. വസ്ത്രം ഏതായാലും വ്യക്തിത്വം ഉണ്ടായാ മതി. അതെല്ലാവർക്കും ബാധകം. വന്നപ്പോ കണ്ട റൂബിയല്ലല്ലോ ഇപ്പോ, ഒരു മാറ്റം സംഭവിച്ചു പോലെ. വന്നപ്പോ ഞാൻ ഈ ഓഫീസിലെ ആരുമല്ലായിരുന്നു, ഇപ്പൊ അതല്ലല്ലോ. ഫ്യൂച്ചർ സോളാർ കമ്പനിയുടെ ഡെസ്പാച്ചിങ് സെഷനിലെ ചീഫാണ് ഞാൻ. അപ്പോ ആ രീതിയിലല്ലേ കേവലം ഒരു അക്കൗണ്ടന്റിനോട് ബിഹേവ് ചെയ്യേണ്ടത്? ഓ അങ്ങനെ, പ്രോട്ടോകോളും പൊസിഷൻ വെയിറ്റും അല്ലേ? ആയിക്കോട്ടെ, ഞാൻ എന്റെ ജോലിക്ക് വലിപ്പം പറയാൻ വന്നതല്ല. എന്റെ ഡിഗ്നിറ്റി തീരുമാനിക്കുന്നത് കേവലം ഒരു ബ്രാഞ്ച് ഓഫീസർ അല്ല. ഐ ആം ഫ്രം ദ ഹെഡ്. ഓ, തലയിരിക്കുമ്പോ വാലിരുന്ന് അനങ്ങല്ലേന്നാണോ ഉദ്ദേശിച്ചത്? ഞാനൊന്നും പറഞ്ഞില്ല റൂബി, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്നത് ഡെസ്പാച്ച് സെക്ഷനിലെ കണക്കുകൾ അടുത്ത വ്യാഴാഴ്ചക്കകം ഫയലുകളാക്കി തരണമെന്ന് പറയാനാ. ഫ്രൈഡേ ഓഡിറ്റർ വരും, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഓഫീസിലായാലും കുടുംബത്തിലായാലും ഒരുമിച്ച് പോയാലല്ലേ അഭിവൃദ്ധി ഉണ്ടാവുക. ഞാൻ ത്രൂ പ്രോപ്പർ ചാനലിൽ ഇവിടെ വന്നത്. നേരെ വാ, നേരെ പോ, അതാ എന്റെ വഴി. ദാറ്റ്സ് ഗുഡ്. വാക്കുകളിലല്ല, പ്രവൃത്തികളിലാ കാര്യം. സെക്ഷനിൽ നിന്ന് ഫയലുകൾ എടുപ്പിച്ചോളൂ, ജോലി നടക്കട്ടെ. അല്ല, ലീഗലി മാരീഡ് ആണോ പ്രകാശനും റൂബിയും? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എനിക്കറിയായിരുന്നു ഇതായിരിക്കും ഉത്തരവെന്ന്. കുറ്റം പറയരുതല്ലോ, യു ആർ ലക്കി. ഹൗ ഹാൻസം ഹീ ഈസ്. ഓൾസോ സ്മാർട്ടാണ് പ്രകാശ്. എന്തോ വിശേഷങ്ങളുണ്ടല്ലോ. മൂർഖം പാമ്പിന് പാല് കൊടുക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ സർ? അത് സംഭവിച്ചല്ലേ. ശരിക്കും മൂർഖം തന്നെ സർ, ഞാനത് മനസ്സിലാക്കി. എന്തൊരു വിനയമായിരുന്നു ആദ്യം കാണുമ്പോ, അതൊക്കെ പാടെ മാറി. അതിവിനയം കാണുമ്പോഴേ അറിയാൻ പാടില്ല അനിത, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. പക്ഷെ ഇതൊരു വല്ലാത്ത ഭാവമാറ്റമാണ് സർ. ജോയിൻ ചെയ്തതിന് ശേഷം ഭാവം മാത്രമല്ല, റൂബി വേഷവും മാറി. ഇവിടെ വെച്ചോ? യെസ്, വേഷമാറ്റത്തോടൊപ്പം അധികാരത്തിന്റെ ഒരു അഹംഭാവവും. അത്ഭുതാണ് ചില ആളുകളുടെ വേഷപകർച്ച. അഹങ്കാരത്തോടെ സംസാരിച്ച അനിതയോട്? അഹങ്കാരത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സംസാരം, മുഖഭാവം അതിനും മുകളിൽ. നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നു. നാളെ പ്രകാശിന് ചെക്ക് കൈ കിട്ടും, അത് ക്യാഷാക്കി നമ്മുടെ കയ്യിൽ തരട്ടെ. കമ്പനിയുടെ കാര്യം സേഫ് ആവട്ടെ സർ, അത് കിട്ടട്ടെ. എന്നിട്ട് ആലോചിക്കാം മറ്റു നീക്കങ്ങൾ. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, സ്ലോ ആൻഡ് സ്റ്റഡി, ദെൻ വിൻ ദ ഗെയിം അല്ലേ? യെസ്. എന്താ, എവിടാ നിന്റെ കീപ്പ് വെപ്പാട്ടി? നിനക്കിപ്പ എന്താ വേണ്ടത്? അവളുടെ ജീവൻ എനിക്ക് വേണം, അതെടുക്കാൻ വന്നാ ഞാൻ. അവളെ ഇവിടെ ഇല്ല. ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. മാറിക്കടാ, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താ എന്താ ഇവിടെ പ്രശ്നം? സർ, ഇവൻ റൂമിൽ കൊല്ലം വന്നാ. ഓഫീസ് കയറി ബഹളം ഉണ്ടാക്കരുത്. ഇല്ല,
ഞാൻ അവളെ പൊക്കി എടുത്തോണ്ട് പൊക്കോളാം. ഹേ മിസ്റ്റർ, ഗുണ്ടായിസ് ഇവിടെ പാടില്ല. ഇങ്ങോട്ട് മാറിക്കിടേ പുല്ലേ. ഹേയ് റോട്ട് പോര തന്നെ ബ്ലഡി ബാസ്റ്റാർഡ്. ഹലോ പോലീസ് സ്റ്റേഷൻ. എടി എടി കൊടിച്ച് പട്ടി, നീ എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചോ അല്ലെടി? ഇക്കടിയോടെ നീ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ അല്ലെടി? എടി ഇവനാണ് സാർ കൊല്ലു എന്ന് പറഞ്ഞു വന്നതാ. നീ എന്റെ ഗുണ്ടയോ? സാർ ഇവൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നു. സാർ ഇവനെ വെറുതെ വിടരുത്. സാർ കംപ്ലൈന്റ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഗുണ്ടായിച്ചോ? എന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ലടി, ഞാൻ വരും. എന്നെ ചതിച്ചിട്ട് നീ ജീവിക്കൊന്നുമില്ല. കേട്ടോടി നായേ. റൂബി വന്ന് കയറി ഓഫീസിൽ ബഹളമായി. ഇത്തരക്കാരെ സഹിക്കേണ്ടി വന്നല്ലോ ഈ ഓഫീസിന്. രണ്ടുപേരും ക്യാബിനിലേക്ക് വാ. വർഷങ്ങളായിട്ട് വളരെ അച്ചടക്കത്തോടെ നടക്കുന്ന ഒരു ഓഫീസാണിത്. ഇവിടെ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നം റൂബി വരുമ്പോ മാത്രമാണ്, അതല്ലെങ്കിൽ റൂബിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ കൊണ്ടാണ്. ഈ ഒരാളല്ലേ സാർ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ടുള്ളത്? വഴക്കുണ്ടാക്കിയത് മാത്രമാണോ? എത്ര തവണ പോലീസ് ഇവിടെ കയറിയിറങ്ങി? ആര് കാരണം? എത്ര സ്റ്റാഫിനെ ചോദ്യം ചെയ്തു? ആരാണിത് വരുത്തി വെച്ചത്? പ്രകാശിന്റെ അമ്മയും ഭാര്യയും മകനും നെഞ്ചുപിടഞ്ഞ് കണ്ണീരൊഴുക്കി ഇവിടെ വന്നില്ലേ? ഇതൊക്കെ ആര് കാരണം? സാർ ഇതൊന്നും മനപൂർവ്വമല്ലല്ലോ സംഭവിച്ചു പോകുന്നില്ലേ? ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഓഫീസിന് പുറത്തുള്ള കാര്യങ്ങൾ ഓഫീസിലേക്ക് വലിച്ചെഴുക്കരുത്. ഇനി ആവർത്തിക്കില്ല, ശ്രദ്ധിച്ചോളാം. ഇനി നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും വഴക്ക് നിങ്ങളെ തേടി വരും. അതിന് കാരണം കുടുംബം എന്താണെന്നോ ബന്ധങ്ങൾ എന്താണെന്നോ നിങ്ങൾക്കറിയില്ലാത്തതുകൊണ്ടാ. സാർ കുടുംബകാര്യങ്ങളെ ഓഫീസ് കാര്യങ്ങളായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന എന്തിനാ? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നേർവഴിക്കോ വഴിവിട്ടോ ബന്ധങ്ങളുണ്ടാകാം, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. മറിച്ച് അവരൊക്കെ ഓഫീസിലേക്ക് കയറി വരരുത്. പ്രകാശം ഭാര്യ ഉപേക്ഷിക്കുന്നതും മറ്റൊരാളുടെ കൂടെ താമസിക്കുന്നതും ഈ ഓഫീസിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് റൂബിയും. ആദ്യ ഭർത്താവ് വഴക്കാളിയാണെങ്കിൽ അത് ഓഫീസിന് പുറത്ത്. പ്രകാശിന്റെ കയ്യിലല്ല തെറ്റെന്ന എനിക്ക് തോന്നുന്നത്. ഞാനാണ് തെറ്റുകാരിയെന്നാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും ആവട്ടെ, മുമ്പ് ഞാൻ പലതവണ വാൺ ചെയ്തതാണ്. This is the last time. മേലിൽ നിങ്ങൾ മൂലം ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ MD അറിയിക്കും. ഈ ഓഫീസിലെ CCTV ക്യാമറകളെല്ലാം അതിന് തെളിവായിരിക്കും. പോയിക്കോളൂ. സാർ ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആയിക്കോട്ടെ, മേലിൽ ആവർത്തിക്കരുത്. എന്താണോ ഇത്? ഓഫീസ് കയറി ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു. സ്ത്രീയോ? അവളാണോ സ്ത്രീ? ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല സൈത്തെ. സാറേ ഹാസ്പിറ്റലിൽ മുക്കിയ ചെക്ക് അവൾ ഒപ്പിട്ട് വന്നത്, എടുത്തപ്പോ പൊടിഞ്ഞ് ദ്രവിച്ചിരിക്കുന്നു. മനോജ്, കാര്യങ്ങളുടെ ഏകദേശ രൂപം തനിക്ക് മനസ്സിലായില്ലേ? യെസ് സാർ. റൂബിയുടെ രണ്ടാമത് ഹസ്ബൻഡാണ്. മനസ്സിലായി സാർ. പക്ഷെ പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ചെല്ലുമ്പോ പോലീസ് എന്ത് ചെയ്യണം? എനിക്കയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു സാർ. പക്ഷേ ഒരു വലിയ കമ്പനിയിലാണ് ആ സ്ത്രീ ജോലി ചെയ്യുന്നത്. അതിന്റെ CEO ആണ് പോലീസിൽ അറിയിക്കുന്നത്, കംപ്ലൈന്റ് തരുന്നത്. കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കേസെടുക്കാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. ഇയാളെ നമുക്ക് പുറത്തു വേണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തില്ലേ സാർ? റിട്ടേൺ കംപ്ലൈന്റും ഉണ്ട്. ഇയാളെന്താ വിഡ്ഢിയാണോ സാറേ? ഒരു പെണ്ണിനെ പബ്ലിക്കായിട്ട് ആക്രമിക്കുന്ന വെച്ചാല് അവൾ എത്ര മോശക്കാരി ആയാലും പെണ്ണിനൊപ്പം നിൽക്കും മറ്റുള്ളവര്. അപ്പോഴത്തെ ദേഷ്യത്തിന് കൊന്നു കളയാനാ സാറേ തോന്നിയത്? വക്കീല് തോക്ക് പിടിച്ച് വാങ്ങിയുണ്ടാ? എടോ, തനിക്ക് തോക്കിന് ലൈസൻസ് ഉണ്ടോ? അതുകൊട്ടെ, അറസ്റ്റ് ചെയ്യുമ്പോ ഇയാളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. ഇല്ല സാർ. അപ്പോ കൊല്ലം കണക്കാക്കിയല്ല വന്നത്? പക്ഷേ കൊല്ലി ഞാൻ. എടോ,
പെട്ടെന്നുള്ള വികാരം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടരുത്. തന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതല്ലേ. റൂബിയെ കുറിച്ച് എസ് ഐക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ താൻ നിയമം കയ്യിലെടുത്ത പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പേരില് കേസെടുത്തോ സാറേ. അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാനും ആലോചിക്കുന്നേ. മനോജ് സർ, ഈ ഫ്യൂച്ചർ സോളാറിന്റെ സിഇഒ ജെയിംസിന് എനിക്കറിയാം. സർ, ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ റൂബിയോ, അതുവരെ സൈതൻ ലോകപ്പ് ചെയ്യും. സർ, ഇതാദ്യമായിട്ടല്ല അയാളിവിടെ വന്ന് ബഹളം വെക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. ഇതിനു മുമ്പ് വന്നതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ വന്നത് കൊല്ലാനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഈ റൂബി വരുമ്പോ മാത്രല്ലേ അയാൾ വരാറുള്ളൂ? അതെ, അവരുടെ മുൻ ഭർത്താവല്ലേ. പരസ്പരം ബഹളവും വഴക്കും ഒക്കെ ആവുമ്പോ ഒരുപാട് ദമ്പതികൾ ഡിവോഴ്സ് ആവാറുണ്ട്. അതൊരു പുതുമയൊന്നുമല്ല. പക്ഷേ ഇതെന്താ ഇങ്ങനെയെന്ന് സാറൊന്ന് ചിന്തിച്ചു നോക്കി. ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ ആ സ്ത്രീ പ്രകാശിന്റെ കൂടെ ജീവിതം തുടങ്ങി. സജിത്ത് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുമില്ല. റൂബിയുടെ മോറൽ സൈഡ് ശരിയല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാം പതിവ്രതകളാവണമെന്ന് ശാഠ്യം പിടിക്കാൻ ഇതൊരു സന്യാസി മഠമൊന്നും അല്ലല്ലോ. വേർപിരിഞ്ഞ് ഭാര്യയ്ക്ക് പുറകെ ഒരു ശല്യമായ ആള് നടക്കുന്നത് വീണ്ടോളം സ്വീകരിക്കാനൊന്നുമല്ല. അയാളുടെ കോടിക്കണക്കിന് രൂപയാണ് അവൾ ചെക്കിൽ കള്ളപ്പെട്ട് ബാങ്കിൽ നിന്നും കൈവശപ്പെടുത്തിയത്. അത് തിരിച്ചു വേണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പൊ നടന്നത് വിചിത്രമായ ഒരു കാര്യം. 1,50,00,000 രൂപയുടെ ചെക്ക് റൂബി അയാൾക്ക് കൊടുത്ത് ഇടപാടുകൾ അവസാനിപ്പിച്ചു. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്തിട്ട് കൈപ്പറ്റിയെന്ന് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചു. ചെക്ക് മാറേണ്ട ദിവസം നോക്കിയപ്പോ ചെക്ക് കാണാനില്ല. എവിടെ പോയി ചെക്ക്? ആരെങ്കിലും എടുത്തോണ്ട് പോയോ? ഹേ, ഇല്ല, ചെക്ക് പൊടിഞ്ഞ് കുറച്ച് തരികളായി കിടക്കുന്നു. എങ്ങനെ എങ്ങനെയാണെന്ന് അയാൾ ചോദിക്കുന്നു. ഏതോ കെമിക്കലിൽ മുക്കിയെടുത്ത ചെക്കായിരുന്നു അയാൾക്ക് ഒപ്പിട്ട് കൊടുത്തത്. അയാൾ പ്രതികരിക്കുന്നതിൽ തെറ്റുണ്ടോ മിസ്റ്റർ ജെയിംസ്? ന്യായമുണ്ട്. പക്ഷേ ഈ ഓഫീസിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങള്. അയാൾ ഷോർട്ട് ടെമ്പറാണ്, പെട്ടെന്ന് പ്രതികരിക്കും. അങ്ങനെയുള്ളവർ പാവങ്ങളാണ് ജെയിംസ്. അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല. അതുപോലെ അല്ലല്ലോ റൂബി. ഷീസ് എ ബോൺ ക്രിമിനൽ. അതെനിക്കറിയാം. ഇവിടെയും അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ അയാൾക്കെതിരെയുള്ള കംപ്ലൈന്റ് പിൻവലിക്കണം. അയാൾ ജയിലിൽ പോയാലേ അത്രയ്ക്കും സന്തോഷിക്കുകയുള്ളൂ റൂബി. ഞാനൊരു പോലീസ് ഓഫീസർ ഒന്ന് ഇത്രയും പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ജെയിംസിന് മനസ്സിലാവുമല്ലോ. എനിക്ക് അയാളെ ശിക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സാർ. നമുക്ക് കംപ്ലൈന്റ് പിൻവലിക്കാം സർ. സത്യത്തിൽ കംപ്ലൈന്റ് കൊടുപ്പിക്കേണ്ടത് റൂബിയെ കൊണ്ടല്ലേ. അവളെയല്ലേ കൊല്ലാൻ ശ്രമിച്ചത്. യെസ്, യു ആർ റൈറ്റ്. അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സജിത്തിനെതിരെ കേസ് കൊടുക്കട്ടെ. ഞാൻ സംസാരിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം സാർ. അതെ സർ, അതാ നല്ലത്. സജിത്ത് ഇവിടെ വന്ന് ബഹളം വെച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ പ്രകാശേട്ടാ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അല്ലെങ്കിലും എനിക്ക് മനസ്സിലായില്ല, എന്തിനാണ് അയാള് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞു വന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ രാത്രി വിളിച്ച് നമ്മൾ കൊടുത്ത ചെക്ക് ബാങ്കിൽ മാറിക്കോട്ടെ എന്ന് ചോദിച്ചു. അയാളല്ലേ, അയാളുടെ വക്കീലാ ചോദിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന്. ഇപ്പൊ എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഒരിക്കൽ കൊടുത്ത് ഞാൻ കണക്ക് തീർത്തതാ. അതിലാരോ തിരിമറി നടത്തി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാന്? എന്തായാലും ഇതൊക്കെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളാ, എങ്ങനെങ്കിലും ഇത് സോൾവ് ചെയ്യ. പ്രകാശേട്ടൻ എന്താ ഒരു ഇഷ്ടക്കുറവ് പോലെ.